നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ലോകകപ്പ് ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം മൂന്നാം പാദത്തിന്റെ രണ്ടാം മത്സരത്തിൽ കുവൈറ്റ് ചൊവ്വാഴ്ച ഖത്തറിനെ നേരിടും. വ്യാഴാഴ്ച ഖത്തറിനോട് 3-0 തോറ്റതിന്റെ ക്ഷീണം വിജയം കൊണ്ട് മറികടക്കാനാവും കുവൈറ്റിന്റെ ശ്രമം. രാത്രി 10 ഫർവാനിയ അലി അൽ സലം സഭ സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരത്തിൽ 1 ജയം 2 തോൽവികളുമായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കൂടി ഉൾപ്പെട്ട എ ഗ്രൂപ്പിൽ കുവൈറ്റ് 3-ാം സ്ഥാനത്താണ്. ഇന്ത്യയോടും ഖത്തറിനോടും തോറ്റ കുവൈറ്റ് അഫ്ഗാനിസ്ഥാനോട് മാത്രമാണ് വിജയിക്കാനായത്. 3 കളികൾ ബാക്കിയുള്ള കുവൈറ്റിന് വരുന്ന മത്സരങ്ങൾ നിർണായകമാണ്. ഗ്രൂപ്പിൽ നിന്ന് ആദ്യ 2 ടീമുകൾക്കാണ് ലോകകപ്പ് യോഗ്യത, 3-ാം റൗണ്ട് പ്രവേശനവും ഏഷ്യാകപ്പ് പ്രവേശനവും ലഭ്യമാകുക. കുവൈറ്റിൽ 2024 ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുബാറക് അൽ കബീറിലെ നിയമലംഘന പരസ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി ക്യാമ്പയിൻ ആരംഭിച്ചു. ഗവർണേറ്റുകളിലുടനീളമായി മുനിസിപ്പൽ ശാഖകൾ നടത്തുന്ന ഫീൽഡ് ട്രിപ്പുകൾ ഈ സംരംഭത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ടൂറുകൾ നിയമലംഘനം നടത്തിയ 365 പരസ്യങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്തു. കുവൈറ്റിലെ ബാറലിയ ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശ് പൗരന് മിന്നൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. റിപ്പോർട്ട് ലഭിച്ച ഉടൻ അടിയന്തര സേവനങ്ങൾ ഉടൻ സ്ഥലത്തെത്തിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അദ്ദേഹത്തിന് മിന്നലേറ്റതായി ദൃക്സാക്ഷികൾ വിവരിച്ചു. മൃതദേഹം പരിശോധനയ്ക്കായി ഫോറൻസിക് വിഭാഗത്തിലേക്ക് മാറ്റി. ബ്ലെസിയുടെ സംവിധാനത്തിൽ പ്രശസ്ത നടൻ പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ മാസം 28 തിയേറ്ററുകളിലെത്തുന്ന ആടുജീവിതത്തിന് കുവൈറ്റിൽ പ്രദർശനാനുമതി നിഷേധിച്ചു. ചിത്രത്തിന്റെ സെൻസർ നടപടികൾ നടത്തുന്നതിന് പോലും കുവൈറ്റ് അധികൃതർ അനുമതി നിഷേധിച്ചതായി അറിയുന്നത്. ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് നോവൽ വിവർത്തനം ചെയ്തപ്പെട്ടുവെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിരോധനം നേരിടേണ്ടി വരുന്നുണ്ട്. സൗദി ഉൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ സിനിമയ്ക്ക് ഇതുവരെ പ്രദർശനാനുമതി ലഭിച്ചിട്ടില്ല. സൗദി അറേബ്യയിൽ ജോലിക്കായി വന്ന മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന നജീബിന്റെ അതിജീവനത്തിന്റെ കഥയാണ് ആടുജീവിതം എന്ന സിനിമ പറയുന്നത്. ബഹ്റൈനിൽ പ്രവാസിയായിരുന്ന കാലത്ത് നജീബ് പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബെന്യാൻ എഴുതിയ ആടുജീവിതം എന്ന നോവൽ 2008 പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ് അടക്കം ഒട്ടേറെ ഭാഷകളിൽ വിവർത്തനം ചെയ്ത നോവൽ ഗൾഫിൽ നിരോധിക്കപ്പെട്ടിരുന്നു. കുവൈറ്റിലെ പ്രമുഖ വ്യവസായിയാണ് 80 കോടിയോളം രൂപ മുടക്കിയുള്ള സിനിമയുടെ നിർമ്മാതാവ്. ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ പ്രവാസി തൊഴിലാളിക്ക് ദാരുണ അന്ത്യം. ജോലി ചെയ്യുന്നതിനിടെ വാഹനം വീണതിനെ തുടർന്ന് പരിക്കേറ്റ ഈജിപ്ഷ്യൻ തൊഴിലാളിയാണ് മരിച്ചത്. തെക്കൻ സബാ അലഹമദ് ഏരിയയിലാണ് സംഭവം നടന്നത്. വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കുകൾ ആരംഭിക്കാനൊരുങ്ങി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമാണ് നീക്കം. ആരോഗ്യ മന്ത്രാലയത്തിലെ ഹെൽത്ത് കെയർ അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ നാദിയ അൽജുമയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പ്രിവന്റീവ് ഹെൽത്ത്, ഓറൽ ഡെന്റൽ ഹെൽത്ത് എന്നിവ ഉൾപ്പെടുത്തി ഫാഹേൽ ഹെൽത്ത് സെന്റർ തുടങ്ങിയാണ് ഒരു ലക്ഷ്യം. വെസ്റ്റ് മുബാറക് അൽ കബീർ ഫർവാനിയ മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കുകൾ വിപുലീകരിക്കാനും നീക്കമുണ്ട്. ചില ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് അദാൻ സാദിഖ് ഹെൽത്ത് സെന്ററുകൾ ജോലി സമയം നീട്ടിയതായി മന്ത്രാലയം സ്ഥിരീകരിച്ചതായി ഡോക്ടർ നാദിയ അൽജുമ സ്ഥിരീകരിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ കാലയളവിൽ അദാൻ ഹെൽത്ത് സെന്റർ 12 മണിവരെയും സാദിഖ് ഹെൽത്ത് സെന്റർ 9 മണിവരെയും പ്രവർത്തിക്കും. വിശുദ്ധ റമദാൻ മാസത്തിൽ പൊതുമാപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം താമസക്കാർക്ക് ഉച്ചയ്ക്ക് ഷിഫ്റ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധ ഗവൺമെന്റുകളെ റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുകൾ റമദാൻ മാസത്തിൽ ഉച്ചയ്ക്ക് 2 മുതൽ 5 മണിവരെ താമസക്കാരെ സ്വീകരിക്കും. പരമാവധി ആളുകൾക്ക് പൊതുമാപ്പ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണിത്. 2024 ജൂൺ 17 വരെ റെസിഡൻസി നിയമം ലംഘിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പദവി ഭേദഗതി ചെയ്യാനോ കരിമ്പെട്ടുകളിൽപ്പെടാതെ രാജ്യം വിടുന്നതിനോ ആഭ്യന്തര മന്ത്രാലയം ഗ്രേസ് പീരീഡ് അനുവദിച്ചിരുന്നു. കുവൈറ്റിൽ ഈദ് അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 മുതൽ 5 ദിവസമാണ് അവധി. ഏപ്രിൽ 14 ഞായറാഴ്ച മുതൽ മന്ത്രാലയങ്ങളും സർക്കാർ ഏജൻസികളും പൊതുസ്ഥാപനങ്ങളും പ്രവൃത്തി ദിനം ആരംഭിക്കും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഈദ് ഉൽ ഫിത്തർ കാലയളവിൽ കുവൈറ്റ് വിമാനത്താവളം പ്രതീക്ഷിക്കുന്നത് 273,000 യാത്രക്കാരാണെന്ന് സിവിൽ ഏവിയേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ. ഈ സമയത്ത് കുവൈറ്റ് വിമാനത്താവളം വഴി 2037 വിമാനങ്ങൾ സർവീസ് നടത്തും. ദുബായ്, കെയ്റോ, ജിദ്ദ, ഇസ്താംബുൾ, ദോഹ എന്നിവിടങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരുണ്ടാവുകയാണെന്ന് സിവിൽ ഏവിയേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വക്താവ് അബ്ദുള്ള അൽ റഹ്ജി അറിയിച്ചു. യാത്രക്കാർക്കും വിമാന കമ്പനികൾക്കും ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കാനും എല്ലാ സഹായങ്ങളും സൗകര്യം നൽകുന്നതിനും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം എല്ലാ ജീവനക്കാരും തയ്യാറാക്കി കഴിഞ്ഞു. അതേസമയം ഇന്ത്യൻ കമ്പനിയായ അക്കേഷയും ഇറ്റാലിയൻ എയർലൈൻസും ഉൾപ്പെടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും പുറത്തേക്കും സർവീസ് നടത്തുന്ന
പുതിയ എയർലൈൻസുകളുടെ സേവനം അടുത്ത വേനൽക്കാലത്ത് ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാസം ദോഹയിലേക്കുള്ള ആദ്യ വിദേശ സർവീസ് ആരംഭിച്ച ശേഷം 2024 ഒക്ടോബർ അവസാനത്തോടെ കുവൈറ്റ്, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലേക്കും വിമാന സർവീസ് ആരംഭിക്കാനാണ് ഇന്ത്യയുടെ ആകാശ എയർ പദ്ധതിയിടുന്നതെന്ന് ആകാശ എയർ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വിനയ് ദുബായ് പിടിഐയോട് അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 21 കോടി 552 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 20 കോടി 700 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 271 രൂപ 33 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.